ദൈവ തിരുനാമം നമസ്കരിക്കുമാറാകട്ടെ. ഇശയ്യാവിലും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന ദൈവവചന ഭാഗം മീഖാ പ്രവാചകന്റെ പുസ്തകം 5:4 കർത്താവിൻ്റെ ശക്തിയോടെ തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ മേയ്ക്കും. ഭൂമിയുടെ അതിർത്തികളോളം അവൻ പ്രതാപവാൻ ആകിയാൽ അവർ സുരക്ഷിതരായി വസിക്കും. ഇശയ്യാവിലും അനുഗ്രഹിക്കപ്പെട്ടവരെ, മീഖാ പ്രവാചകൻ മിശിഹായുടെ വരവിനെപ്പറ്റി അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഇഹലോക വാസകാലത്തെ ജീവിതത്തെപ്പറ്റിയാണ് ഇവിടെ പ്രവചിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടു മുൻപുള്ള വചനഭാഗത്ത് മീഖാ പ്രവാചകൻ ഇപ്രകാരം പറയുന്നുണ്ട്, യൂദയായിലെ ബേത്ലഹേമേ, നീ യൂദയായിലെ എല്ലാ നഗരങ്ങളെക്കാളും ചെറുതാണെങ്കിലും എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കുവാനുള്ളവൻ നിന്നിൽ നിന്നാണ് പുറപ്പെട്ടു വരിക. ഇന്നത്തെ ഈ വചനഭാഗത്ത് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അവൻ മഹത്വത്തോടെ വന്ന് തൻ്റെ ആടുകളെ മേയിക്കും. രണ്ട്, അവൻ പ്രതാപവാനാണ്, അതുകൊണ്ട് തന്നെ തൻ്റെ ആടുകൾ സുരക്ഷിതരായിരിക്കും. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിൽ നമ്മളിതിൻ്റെ ഒരു പൂർത്തീകരണം കാണുന്നുണ്ട്. അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാണ്. ഈ നല്ല ഇടയൻ എങ്ങനെയാണ് മഹത്വപ്പെടുന്നത്? യേശു എന്ന് പറയുന്ന നല്ല ഇടയനെ നമ്മൾ എങ്ങനെയാണ് മറ്റിടയന്മാരിൽ നിന്ന് വേർതിരിച്ച് കാണുന്നത്? അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, അല്ലെങ്കിൽ ഈ ഇടയൻ്റെ ഏറ്റവും വലിയ സവിശേഷത, അവൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരിടയനെ സംബന്ധിച്ചിടത്തോളം ആടുകൾ ഉപജീവന മാർഗമാണ്, അല്ലെങ്കിൽ തൻ്റെ ഉപജീവനത്തിൻ്റെ ഇടമാണ് ആടുകളോടുള്ള ബന്ധമെന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ കർത്താവായ യേശു മിശിഹായെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ഒരു ഇടയനെയാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കാണുന്നത്. അതാണ് ദൈവം, പിതാവായ ദൈവം പുത്രൻ തമ്പുരാന് കൊടുക്കുന്ന ഏറ്റവും വലിയ മഹത്വം. പുത്രൻ തമ്പുരാൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ മഹത്വം തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചതുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ വലത്തു ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന പുത്രൻ തമ്പുരാനെ തൻ്റെ മരണ നേരത്ത് സ്തേഫാനോ സഹത കണ്ട് സ്തുതിക്കുന്നതായിട്ട് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ക്രിസ്തുവിനെയാണ് ഇവിടെ സൂചിപ്പിക്കുക. ഒന്ന്, നമുക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച് മഹത്വപ്പെടുന്ന ഒരു ക്രിസ്തു, മഹത്വത്തോട് ഉദ്ധാനം ചെയ്ത് മഹത്വത്തോടെ സ്വർഗത്തിലേക്ക് കയറി പിതാവിൻ്റെ വലത്തു ഭാഗത്ത് മഹത്വത്തോടെ ഉപോഷ്ടനായിരിക്കുന്ന ക്രിസ്തു. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ പീഡാസഹനത്തിന് വേണ്ടി ഈ വലിയ നോമ്പ് കാലത്ത് നമ്മൾ ഒരുങ്ങുമ്പോൾ ആ മഹത്വവാനായ കർത്താവിനെ നമുക്ക് കാണുവാൻ, അവനോടുകൂടെ മഹത്വം പ്രാപിക്കുവാൻ, അവൻ്റെ സഹനങ്ങളിൽ പങ്കുചേരുകയും അവനെപ്പോലെ ജീവൻ അർപ്പിക്കുകയും ചെയ്യുമ്പോൾ, സ്നേഹത്തിന് വേണ്ടി, മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ജീവിതം സമർപ്പിക്കുമ്പോൾ, അവിടെ ഒരു വലിയ മഹത്വം പിതാവിൽ നിന്ന്, പുത്രനിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാകുമെന്ന് നമ്മൾ തിരിച്ചറിയുക. രണ്ടാമത് വചനം പറഞ്ഞിരിക്കുന്നത്, അവൻ പ്രതാപവാനാണ്, അവൻ്റെ ആടുകൾ ഈ ലോകത്തിൽ ഒരിക്കലും ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, അതിർത്തികളോളം അവൻ്റെ ശക്തി നിലനിൽക്കുന്നുവെന്നാണ് മീഖാ നമ്മെ ഓർമ്മിപ്പിക്കുക. സ്നേഹമുള്ളവരെ, അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? പൗലോസ് ശ്ലീഹാ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, മരണത്തെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞു, അവൻ ഉയർത്തെഴുന്നേറ്റു, ഇനി മരണത്തിന് അവൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 22:22 ഇപ്രകാരം പറയുന്നുണ്ട്, ഇസ്രായേൽ ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുത്തിരിക്കുന്നു, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ചെയ്യത്തില്ല. അപ്പോൾ ഈ ലോകത്തിൻ്റെ മുഴുവൻ അധികാരിയായി തൻ്റെ മരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ യേശു തമ്പുരാൻ മാറുമ്പോൾ, തൻ്റെ മനുഷ്യജീവിതത്തിൻ്റെ നന്മകളിലൂടെ അതിന് പകരമായി അവൻ കൊടുത്ത തൻ്റെ ജീവിതത്തിലൂടെ, ആ മരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ തമ്പുരാൻ നമുക്ക് നേടിത്തരുന്ന ഒരു രക്ഷയും അവൻ്റെ അധികാരവുമാണ് ഇവിടെ സൂചിപ്പിക്കുക. അവൻ്റെ കീഴിൽ നമ്മൾ സുരക്ഷിതരാണ്. അതിവിടെയാകട്ടെ,
പരലോകത്താകട്ടെ എവിടെയാണെങ്കിലും നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ കീഴിൽ ക്രിസ്തുവിൻ്റെ വലിയ മഹത്വത്തിൻ്റെ കീഴിൽ നമ്മൾ സുരക്ഷിതരാണ്. അവൻ്റെ ആടുകൾ, അവനോട് ചേർന്ന് നിൽക്കുന്ന ആടുകൾ ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. അത് പാപത്തിനോ മരണത്തിനോ രോഗത്തിനോ ഒന്നും തൻ്റെ ആടുകളെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ഇതിനെയെല്ലാം അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ നമ്പുരാനാണ് നമുക്ക് ശക്തി, നമുക്ക് ബലം, നമുക്ക് ധൈര്യം നൽകുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് മിക്ക പ്രവാചകൻ ഈ നോമ്പുകാലത്ത് നമ്മെ ഓർമ്മിപ്പിക്കുക. ഒന്ന്, തമ്പുരാൻ്റെ സഹനങ്ങളോട് ചേർന്ന് നിൽക്കുക. രണ്ട്, തമ്പുരാൻ്റെ സഹനങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ തമ്പുരാൻ നേടിത്തന്ന രക്ഷയുടെ ഭാഗമായി മാറി ഒന്നിനെപ്പറ്റിയും ആകുലപ്പെടാതെ ജീവിക്കുക. രണ്ട്, നമ്മൾ സഹനങ്ങൾ ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുമ്പോൾ പിതാവിൻ്റെ വലത് ഭാഗത്ത് പുത്രൻ തമ്പുരാൻ ഇരിക്കുന്ന വലിയ മഹത്വത്തിൻ്റെ ഇടങ്ങളിലേക്ക് നമ്മളെ കൂടി ക്ഷണിക്കുന്നു എന്ന് ഈ പരിശുദ്ധമായ നോമ്പ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ഒരു തിരിച്ചറിവോടുകൂടി, ആ ഒരു വലിയ ബോധ്യത്തോടുകൂടി നമുക്ക് ഈ നോമ്പ് ആചരിക്കാം. നമ്മുടെ കർത്താവ് ഏക കർത്താവും ഏകദൈവവും ഏകരക്ഷകനുമാണെന്ന്, അവൻ മാത്രമാണ് ദൈവമെന്ന്, അവൻ മാത്രമാണ് രക്ഷകനെന്ന്, അവൻ മാത്രമാണ് പരിപാലകനെന്ന വലിയ ബോധ്യം നമുക്ക് ഉണ്ടാകട്ടെ. അതിന് ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട്, പുണ്യപ്രവർത്തികളിൽ വ്യാപരിച്ചുകൊണ്ട്, കൂടുതൽ സമയം ഉപവസിച്ചുകൊണ്ട്, കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് ഈ നോമ്പിലായിരിക്കാം. അതിന് ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാണിയും തിരുനാമത്തിൽ ആമീൻ. ഞങ്ങളെ അളവുകൂടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, കർത്താവെ, സന്ധ്യാസമയം അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാനും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും നൽകി അവസരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. കർത്താവെ, കർത്താവെ, സുവിശേഷം ഏറ്റവും പ്രധാനം നിറഞ്ഞാവുന്നതല്ലോ. ഭയാനകമായ പീഡനങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. എല്ലാവരുമായി ദോഷിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇതെല്ലാം ഒരു മുൻകരുതലിന്റെ അറിയിപ്പ് ആണല്ലോ നാഥ. കർത്താവെ, യുഗാന്ത്യത്തിന്റെ അടയാളങ്ങളെ അങ്ങ് വിശദീകരിക്കുമ്പോൾ കർത്താവെ, അവിടുന്ന് എല്ലാവരാലും ദോഷിക്കപ്പെടുമെന്നും പരിശുദ്ധാത്മാവ് പീഡനങ്ങളിൽ സഹായിക്കുമെന്നും അസ്വസ്ഥരാകരുതെന്നും ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. അതനുസരിച്ച് ജീവിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് ധൈര്യവും ബലവും ശക്തിയും അഭിഷേകവും നൽകണം. കർത്താവെ, പരിശുദ്ധ നോമ്പിൽ കൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവെ ഞങ്ങൾ എല്ലാവരെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ ശക്തി നിറയണമേ. ദൈവത്തിന്റെ വചനങ്ങൾ സജീവവും ഉജ്ജ്വലവുമായ ഇരുമുന വാളിനേക്കാൾ മൂർച്ചയേറിയ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇറങ്ങുവാൻ അവിടുന്ന് സഹായിക്കണം. കർത്താവെ, കർത്താവെ, അവസാനം വരെ നിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണം. കർത്താവെ, കർത്താവെ, ഈ പ്രാർത്ഥനകളെല്ലാം അങ്ങയുടെ തിരുസന്നിധി ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ.